അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലുള്ള ഗൈക്കോയുടെ പൊതുതെരഞ്ഞെടുപ്പ് നടത്തുവാൻ നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തീരുമാനമെടുത്തു. എം എസ് ജോസ് പ്രസിഡന്റായിരുന്ന ഭരണസമിതി പൊതുയോഗത്തെ തുടർന്ന് പിരിച്ചുവിട്ടതോടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണം ഏറ്റെടുത്തത്. ടി വി അബ്രഹാം പ്രസിഡന്റും ഹോർമിസ് ജേക്കബ്, പ്രദീപ് ജോസഫ് എന്നിവർ അംഗങ്ങളുമായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് വ്യവസായ സഹകരണ വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അധികാരം കൈമാറിയത്. ടി വി അബ്രഹാം മരണപ്പെട്ടതോടുകൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോയി കല്ലുപുര ചുമതലയേൽക്കുകയായിരുന്നു. ജോയി കല്ലുപുര പ്രസിഡന്റായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിന് തീരുമാനം എടുത്തിട്ടുള്ളത്. സെപ്റ്റംബർ 13 പൊതു തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം. ഗൈക്കോയുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് പരിമിതികളുള്ള സാഹചര്യത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പ് നടത്താനും നടപടികൾ സജീവമാക്കാനും ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും തെരഞ്ഞെടുപ്പ് എന്ന വലിയ ആയുധം പ്രയോഗിക്കപ്പെടുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ഗൈക്കോയുടെ സ്ഥലങ്ങൾ വിൽക്കുന്നതിനുള്ള അനുമതി നൽകരുത് എന്ന് അപേക്ഷിച്ച് ഒരുപറ്റം സഹകാരികൾ കോടതിയെ സമീപിക്കുകയും ഇതിനനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ വലിയ കടത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഗൈക്കോയെ രക്ഷപ്പെടുത്താൻ സ്ഥലം വിൽക്കുന്നതിനുള്ള സാധ്യത ഇല്ലാതായിരിക്കുകയാണ്. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയാൽ സ്ഥലം വിൽക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കുകയും സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കുകയും ചെയ്യാൻ കഴിയുമെന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്.